ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു തട്ടിക്കൂട്ട് റെസിപ്പിയാണ്, ബാക്കി വന്ന ഇഡ്ഡലിയും കൊണ്ട് ഒരു റെസിപ്പി. അതിനായിട്ട് അടുപ്പ് കത്തിച്ച് പാത്രം വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈവശം ഉഴുന്ന് പരിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിപ്പോ ഉണ്ടെങ്കിൽ അത് ഇടുക. ഞാനിതിലേക്ക് കടുക് ഇടുന്നില്ല, അതിന് പകരം പരിപ്പാണ് ഇട്ട് കൊടുത്തത്. അതിനെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക. രാവിലെ എൻ്റെ കൈവശം ഇഡ്ഡലി ഇരിപ്പുണ്ടായിരുന്നു ബാക്കി, അതിൽ ഞാൻ 5 എണ്ണം എടുത്തിട്ട് ചെറുതായിട്ട് പീസാക്കി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും, കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കും. ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള കരിവേപ്പില ഇട്ട് കൊടുത്തു. സവാളയും കരിവേപ്പിലയും ഇട്ട് ഇളക്കി കൊടുക്കുക. അല്പം ഉപ്പ് ചേർത്ത് നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്, അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടു. ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അത് ഇളക്കി പൊടിയിടൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ പീസാക്കി വെച്ച ഇഡ്ഡലി ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ഇളക്കി കൊടുത്ത് ഇഡ്ഡലി എല്ലാം ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. ഇനി 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇത് നല്ലതായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഇഡ്ഡലി ഫ്രൈഡ് റെസിപ്പി എന്നാണ് പറയുന്നത്. പക്ഷേ ഈ മസാലയിലേക്ക് ചിലർ ഗരം മസാല, മല്ലിപ്പൊടിയെല്ലാം ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ മോക്ക് ഞാൻ, അവൾ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് റൈസ് കൊണ്ടുപോകത്തില്ല, അതിന് പകരം ഞാനിങ്ങനെ ആണ് ലഞ്ചിന് വേണ്ടിയിട്ട് കൊടുത്തുവിടുന്നത്. ഇത് നമുക്കായാലും കുട്ടികൾക്കായാലും ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ ഒക്കെ കൊടുത്തുവിടാം. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, മല്ലിയില എല്ലാം ഇട്ടൊന്ന് മിക്സാക്കിയെടുത്താൽ നല്ലതായിരിക്കും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണുവരെ ബൈ.